പ്രണയത്തെക്കുറിച്ച്, ജന്മാന്തര വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മളോട് കഥ പറഞ്ഞ കഥാകാരി, ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി ജയശ്രീ മിശ്രയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ആദ്യം ജന്മാന്തര വാഗ്ദാനങ്ങളെക്കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു വായന അനുഭവമാണ് എല്ലാവർക്കും അത്. ഏൻഷ്യൻ്റ് പ്രോമിസസ് അതിൻ്റേതായ രീതിയിൽ വന്നു. അപ്പം മലയാളത്തിലേക്ക് വരുമ്പോഴും അത് അതിന്മേൽ ഭംഗിയായി തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു. പ്രണയം, വിരഹം, ഫാമിലി ഇഷ്യൂസിലെ അത്രയും മനോഹരമായി അതിനെ പറഞ്ഞു വയ്ക്കുന്നു. എന്താണ് മാമിന് ഏൻഷ്യൻ്റ് പ്രോമിസസിനെ കുറിച്ച് പറയാനുള്ളത്? ആ പുസ്തകം ഇത്രയും എന്തായിരുന്നു പോപ്പുലർ ആവും എന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ തുടക്കം. ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനൊരു എന്താ പറയുന്നത് ലെറ്റർ ഓഫ് എക്സ്പ്ലനേഷനോ സംതിങ് ഒരു 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 കത്ത് എഴുതുന്ന പോലെയാണ് അത് ഞാൻ ആദ്യം വിചാരിച്ചത്. ആ കത്ത് എഴുതാൻ തുടങ്ങിയപ്പം ഇറ്റ് വാസ് പാർഷ്യലി ടു എക്സ്പ്ലെയിൻ ടു ഹിം ഞങ്ങളുടെ യൂത്തിലുള്ള ഡിസിഷൻസൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് ഡിസിഷൻസൊക്കെ എടുത്തത് എന്തുകൊണ്ടാണ് ഹൗ ഇറ്റ് എഫക്റ്റഡ് മൈ ലൈഫ് ഹൗ ഇറ്റ് എഫക്റ്റഡ് ഹിസ് ലൈഫ് അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അതങ്ങ് വലുതായി 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 വന്നു. ഒരു 40,000-50,000 വേർഡ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി അതിൻ്റെ അതിലൊരു അത് നോവലാക്കാൻ അല്ലെങ്കിൽ ബുക്ക് ആക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. I had only finished maybe 1/3 of the story within 40,000 words. Appa aa samayathe what I thought was better was to start fictionalizing. Achala athu book avan chance undu ennoru feeling vannu kaniyappam oru endha parayna panic feeling of worry anxiety that it might get read by other people, it might get published, it might get read. Angane anengil adha public realm ilottu vannal എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് എൻ്റെ ഫാമിലിയിൽ അതർ പീപ്പിൾ ഹു മൈറ്റ് ഗെറ്റ് അപ്സെറ്റ് ബൈ ഇറ്റ്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടു ഫിക്ഷണലൈസ് സം ഓഫ് ദി ഡീറ്റെയിൽസ് അറ്റ് ദാറ്റ് പോയിൻ്റ്. അങ്ങനെ എന്തോ ഒരു മെസ്സിൽ അത് ചെയ്ത് വന്ന് ഏൻഷ്യൻ്റ് പ്രോമിസസ് ആയി ബിക്കെയിം ദാറ്റ് ബുക്ക്. ബട്ട് ഐ സ്റ്റിൽ ഹാഡ് നോ ഐഡിയ. ആ ഒരു ഏജൻറ്റ് വന്ന് ഐ സെൻറ്റ് ടു ഫ്യൂ ഏജൻറ്റ്സ്, ഒന്ന് രണ്ട് പേര് അത് റിജക്റ്റ് ചെയ്തു. നാലാമത്തെയോ അഞ്ചാമത്തെ ആൾ എന്നെ ഫോൺ ചെയ്ത് ഹി സെഡ് ഐ ലൈക്ക് വാട്ട് ഐ ഹാവ് സീൻ കം ആൻഡ് മീറ്റ് അസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെയാണ് ഈ മാനുസ്ക്രിപ്റ്റ് നോക്കി. ദേ ഹാഡ് എ ഫ്യൂ സജസ്റ്റൻസ് ടു മേക്ക്. ആ സമയത്തും ഈവൻ ദോ ഐ ന്യൂ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്, ഐ ന്യൂ ഇറ്റ് വാസ് ഗോയിങ് ടു ഗെറ്റ് പബ്ലിഷ്ഡ്, ഐ ഹാഡ് നോ ഐഡിയ ഇറ്റ് വുഡ് ബിക്കം സോ പോപ്പുലർ, സോ ബിലവഡ് ടു സോ മെനി റീഡേഴ്സ്, എസ്പെഷ്യലി വിമൻ റീഡേഴ്സ്. ഒരു ടീനേജറുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടീനേജറുടെ ഭാഗത്തു നിന്ന് കഥ പറഞ്ഞ ഒരു നോവലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മാം ഇന്ന് കണ്ട ഏറ്റവും ഒരു കാഴ്ച കണ്ടത് മാമിനെ തേടി ഏറ്റവും അധികം എത്തുന്നത് പെൺകുട്ടികൾ, ടീനേജേഴ്സിൻ്റെ ഒരു പ്രവാഹമാണ്. മാമിനെ അത് കണ്ടു കിട്ടാൻ പറ്റുന്നില്ല അവർക്കിടയിൽ നിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചതും ഏൻഷ്യൻ്റ് പ്രോമിസസ് തന്നെ ആണോ? എന്താണ് മാമിന് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇറ്റ് സീംസ് ടു ഹാവ് ഗോൺ ഡൗൺ വെരി വെൽ വിത്ത് വിമൻ ഓഫ് എ സെർട്ടൺ ഏജ്, ഗേൾസ് ഓഫ് എ സെർട്ടൺ ഏജ്. പക്ഷേ അത് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖമോ തോന്നുന്നു. ഐ ഫീൽ വെരി ബാഡ് ബിക്കോസ് ദിസ് ബുക്ക് വാസ് റിട്ടൺ ഇൻ 2000. അപ്പോൾ ഓൾമോസ്റ്റ് 20 years ആവാൻ പോണു. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നത് അതിലും ഒരു 10 വർഷം മുമ്പാണ്. അപ്പോൾ 30 years ago, a story which had some relevance to me, experiences which I had, adeppulum nadannondirikkiyaanu nallalle adinde artham. That makes me feel very worried because I feel nammal angane korchu develop eedu vannittundallo. I feel girls these days have much more freedom than I had. Avarde life choices okke avaru thanathane ingane cheyyunnunde edukkunnunde nammal. This is the impression which I get yani ingane ningale polathe young girls inokke kaanumbo. പക്ഷേ ചിലപ്പോൾ എനിക്ക് ഇമെയിൽസ് വരും, ഫാൻ മെയിൽ വരും, ദാറ്റ് മാം യു ഹാവ് ടോൾഡ് മൈ സ്റ്റോറി, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻ ടു മീ, ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ റൈറ്റ് നൗ. അതൊക്കെ വായിക്കുമ്പോൾ ഐ സോ സർപ്രൈസ്ഡ് ആൻഡ് ഫീൽ സോ ബാഡ്. വൈ ഇസ് ഇറ്റ് ദറ്റ് വി ഹാവൻ ദറ്റ്? ആ ഒരു മൈൻഡ് സെറ്റ് കേരളത്തിൽ ഇറ്റ് ഹാസൻ ചേഞ്ച് ആസ് മച്ച് ആസ് ഐ ഹോപ്ഡ് ഇറ്റ് ഹാസ്. ബട്ട് എനിവേ, വെനെവർ ഐ ക്യാൻ ഓഫർ സം കംഫർട്ട്, ഞാൻ ഇങ്ങനെ നിങ്ങളൊരു ഇമെയിൽ എഴുതി
മറുപടിയും. അത് മലയാളത്തിലേക്ക് വന്നൊരു കഥ പറയുകയാണെങ്കിൽ പ്രിയ AS ആണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി ട്രാൻസ്ലേറ്റഡ് ബുക്ക്. നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം, ഒന്നിച്ച് പഠിച്ചവരാണ്, അത് അപ്പൊ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്ന ഒരു ഇതിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ശക്തി അതിൽ കാണാനുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഡീപ്പാണ്? അല്ലെങ്കിൽ അതാ ശരിക്കും പറഞ്ഞ ആ ക്വസ്റ്റ്യൻ പ്രിയയുടെ അടുത്ത് വേണം ചോദിക്കാൻ. ആൻഡ് ഐ തിങ്ക് ഞാൻ പ്രിയ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദാറ്റ് എന്നോടുള്ള അടുപ്പം കാരണമാണ് കുറേ അതിൻ്റെ ഇമോഷൻസൊക്കെ മനസ്സിലായി ആയത്. എൻ്റെ മോക്ക് ഇത്രയും ഷീ വാസ് ഐ തിങ്ക് 3 or 4 ആണ് ഞാൻ പ്രിയ ആദ്യം മീറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ MA ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ആ കുഞ്ഞിനെ കണ്ട സ്ഥിതിക്ക് ഷീ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റുഡ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഗോയിങ് ത്രൂ. ആ സ്റ്റേജ് ആണല്ലോ ഞാൻ ഐ വാസ് റൈറ്റിംഗ് അബൌട്ട് ദാറ്റ് പീരിയഡ് ഇൻ മൈ ലൈഫ്. സോ പ്രിയ വാസ് ലൈക്ക് എ വിറ്റ്നസ് ടു പാർട്ട് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്. സോ ഐ തിങ്ക് ഇറ്റ് വുഡ് ഹവ് ഹെൽപ്ഡ് ഹർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു convey those feelings മലയാളത്തിലേക്ക് അത് എടുത്തപ്പം. ബട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആസ്ക് ഹർ. ഞാൻ ബുക്ക് എഴുതി പിന്നെ പ്രിയയുടെ കയ്യിലോട്ട് കൊടുത്തു. പ്രിയ അത് ഭംഗിയായിട്ട് പ്രിയ മാം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ട് ജന്മങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തീർത്തു എന്നാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ ഏൻഷ്യൻ പ്രോമിസസ് എന്നുള്ള കൃത്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു എന്ന് പ്രിയ മാം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സീരീസ് കഥകളിലേക്ക് വരികയാണ്, സീക്രട്ട് ആൻഡ് ലൈസിൽ തുടങ്ങുന്ന സീരീസ് ഓഫ് കഥകളിലേക്ക് വരുമ്പോൾ അവിടെയും ടീനേജേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് മാം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഒരു സ്ത്രീപക്ഷ ചിന്താഗതി, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ മുന്നിലേക്ക് വരണം, പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടണം, അത് തന്നെയാണോ ശരിക്കും ആ കഥകളിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്? ആദ്യത്തെ ഈ സീക്രട്സ് പറയുന്ന 3 പുസ്തകങ്ങളാണ്. ആദ്യത്തെ സീക്രട്സ് ആൻഡ് ലൈസ് എന്ന് പറഞ്ഞാണ് ദ വൺ അബൌട്ട് യങ് ഗേൾസ്. അത് സ്കൂൾ ഗേൾസ് ആണ് ശരിക്കും, ഡൽഹിയിൽ പഠിക്കുന്ന ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന 4 സ്കൂൾ ഗേൾസിൻ്റെ കഥയാണ്. ആൻഡ് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് വൺ ഓഫ് ദെയർ ക്ലാസ്മേറ്റ്സ് ഹു ഡൈസ്. കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് മരിക്കുന്നു അത് സ്കൂൾ സോഷ്യലിൻ്റെ അന്ന്. ദെൻ ദീസ് 4 ഗേൾസ് അവർ ദേ റിമെയിൻ ഫ്രണ്ട്സ്, എന്നിട്ട് ദേ ഗ്രോ അപ്പ് ആൻഡ് ദേർ ഇൻ ദെയർ 20s ആൻഡ് 30s. ലണ്ടനിലും ബോംബെയിലും ഒക്കെ താമസിച്ച് ദേ ലൈവ്സ് ഹവ് മൂവ്ഡ് ഓൺ. പക്ഷേ ഈ ഒരു ട്രാജഡി അവരുടെ ഇറ്റ്സ് കീപ്സ് ഹോണ്ടിങ് ദം. അപ്പോൾ അത് ശരിക്കും ഇറ്റ്സ് ഐ ഹവ് വോട്ട് ഐ ഹവ് ട്രൈ ടു ഡു ഇസ് ഷോ ദ ടൈപ്പ് ഓഫ് ബിഹേവിയർ സ്കൂൾ ഗേൾസ് ആർ കേപ്പബിൾ ഓഫ്. ഈവൻ നൈസ് ഗേൾസ്, നമ്മളൊരു ഗ്യാങ് കൾച്ചർ വരുമ്പോഴത്തേക്ക് സംടൈംസ് വി ഡു തിങ്സ് വിച്ച് വി വുഡ് അതർവൈസ് ആസ് ഇൻഡിവിജ്വൽസ് നോട്ട് ഡു. അപ്പോൾ ആ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സോ കുറച്ച് ഗേൾസ് പ്രോബ്ലംസ് വിച്ച് ഗേൾസ് ഫേസ്, വിച്ച് യങ് വിമൻ ഫേസ് അവരുടെ ലൈഫ് ആസ് ഇൻ ദ 20s ആൻഡ് 30s ഇസ് ഓൾസോ നോട്ട് വിതൗട്ട് പ്രോബ്ലംസ്. എനിക്കത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. അത് വാട്ട് യു നോ യങ് വിമൻ ആൻഡ് ദെയർ സ്ട്രഗിൾസ് ആൻഡ് ദെയർ ഡ്രീംസ് ആൻഡ് ദെയർ ആസ്പിറേഷൻസ്, ദറ്റ് ഇസ് ഐ തിങ്ക് പ്രോബബ്ലി മൈ ഫേവറേറ്റ്. പിന്നെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, ആ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ശക്തി, ദ പവർ ഓഫ് ഇറ്റ്, അത് ദാറ്റ് ഈസ് എ വെരി ആ ബുക്ക് എഴുതിയ സമയത്ത് ഐ തിങ്ക് ഐ വാസ് റിയലി എൻജോയിങ് മൈ സെൽഫ്. ഐ റിയലി ലൈക്ക് ദാറ്റ് ബുക്ക്. വന്നത് സീക്രട്സ് ആൻഡ് സിൻസ് വാസ് എ ഡിഫറെൻറ്റ് തിങ്സ്. ഇറ്റ്സ് അബൌട്ട് ഇൻഫിഡലിറ്റി, യങ് പീപ്പിൾ ഇൻ മാരേജസ്, അവരുടെ ഇതിൽ വരുന്ന പ്രഷേഴ്സും അങ്ങനെയൊക്കെയുള്ള. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇപ്പോൾ മാം പറഞ്ഞു യങ് ഗേൾസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് എഴുതാൻ മാമിന് കൂടുതൽ ഇഷ്ടമുണ്ട്. എവിടെയോ വായിച്ചിട്ടുണ്ട് മാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാലം സ്കൂൾ ലൈഫ് ആയിരുന്നു. ഹാപ്പിയസ്റ്റ് ഡേയ്സ്, യുവർ ഹാപ്പിയസ്റ്റ് ഡേയ്സ്, അതാണ്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു എത്രത്തോളം അതിൻ്റെ ഒരു പിൻബലമുണ്ട്. ഐ മീൻ അതിൻ്റെ ഏതാണ്ടൊക്കെ ആ സീക്രട്സ് ആൻഡ് ലൈസിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ദീസ് ഗേൾസ് വർ ക്വൈറ്റ് കെയർ ഫ്രീ, എൻജോയിങ് ദ സ്കൂൾ ഡേയ്സ്. അതിലൊരു ഇൻ്റർലോപ്പ് വരുന്നതും ഹൗ ദേ റിയാക്ട് ടു ദാറ്റ്. സോ യാ, ഐ തിങ്ക് വെരി ഡെഫിനറ്റ്ലി മൈ ഹാപ്പിയസ്റ്റ് ഡേയ്സ് വേർ മൈ സ്കൂൾ ഡേയ്സ്. ചൈൽഡ്ഹുഡ് ജനറലി ഒരു ഒരു സോർട്ട് ഓഫ് സ്റ്റേബിൾ ആയ നല്ലൊരു സ്മോൾ ഫാമിലി, ഒരു ബ്രദർ, പേരൻസ് വർ ബോത്ത് എഡ്യൂക്കേറ്റഡ് ആൻഡ് യു നോ. എഴുത്തിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ എഴുതിയിരുന്നു അല്ലെങ്കിൽ? അത് കുട്ടിക്കാലത്ത് തകഴി എന്ന് പറഞ്ഞ ഹീസ് മൈ വല്യമ്മാവൻ, വല്യമ്മാവൻ ഇങ്ങനെ വരുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഹി വാസ് എ വെരി ഗ്ലാമറസ് എന്ന് പറഞ്ഞാൽ ഹി വാസ്ന്റ്, വേഷമൊക്കെ വളരെ മോശമായിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഡൽഹിയിലെ തണുപ്പത്തും ഹി യൂസ് ടു വെയർ ദിസ് മുണ്ട്. എൻ്റെ പേരൻസാണ് പിന്നെയും വലിയ കോട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ട്രൈ ടു മേക്ക് ഹിം കംഫർട്ടബിൾ. പക്ഷേ അമ്മാവൻ ആ ഗ്ലാമർ എന്ന് പറയുന്നത് ദ പീപ്പിൾ ഹു ആർ അറൗണ്ട് ഹിം, ജേർണലിസ്റ്റ് വരുമായിരുന്നു, പ്രസ്സുകാർ, ഇങ്ങനെ പുറേ നടക്കും, ഓൾ ദാറ്റ് യൂസ് ടു മേക്ക് മീ ഫീൽ കൊള്ളാമല്ലോ ഈ എഴുത്ത് എന്ന് പറയുന്നത് മസ്റ്റ് ബി എ വെരി നൈസ് പ്രൊഫഷൻ ടു ഫോളോ. അപ്പോൾ ഐ സപ്പോസ് ഐഡിയ അവിടെ നിന്നായിരിക്കും ആദ്യം വന്നത്. ദെൻ ഐ വാസ് ഓൾവേസ് ഗുഡ് അറ്റ് ഇറ്റ്. സ്കൂളിലൊക്കെ അധികം എഫേർട്ടില്ലാണ്ട് എസേസോ എഴുത്ത് ലെറ്റേഴ്സ്
all those things used to come very easily to me. Well, I used to like that. Literature, English literature was my favorite subject, always. English language and literature. So, I think it was a part of my hobbies. ലെറ്റർ എഴുതാനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ റാണി ലക്ഷ്മിഭായിയുടെ കഥ അത് നോവലാക്കിയതിൻ്റെ ആ തുടക്കത്തെക്കുറിച്ചും മാം എവിടെയോ പറഞ്ഞിരുന്നു, വായിച്ചിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിന് എഴുതിയ ലെറ്റർ ആയിരുന്നു അത്, അല്ലെങ്കിൽ ചരിത്രരേഖകളെ കുറിച്ചിട്ടുള്ള ഒരു എൻഷ്യൻ പ്രോമിസസ് ആണ്. ഓക്കെ, ചരിത്രരേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് ശേഷം ആ ബുക്ക് പുറത്തു വന്നു, പക്ഷേ അത് അതിൻ്റെ ബാൻ വീണ്ടും അത് നിരോധിക്കപ്പെടുന്ന ഒരവസ്ഥ എന്തായിരുന്നു അന്നേരത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ആ ബാൻ, ഇറ്റ് വാസ് സച്ച് എ സ്റ്റ്യൂപ്പിഡ് തിങ്. ഞാൻ ബുക്ക് എഴുതിയ സമയത്ത് ഞാൻ ഇംഗ്ലണ്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഐ കെയിം ഫോർ ദ ലോഞ്ച് ആൻഡ് ഓൾ ദാറ്റ്, വി ഡിഡ് ഓൾ ദാറ്റ്. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക്, ഞാൻ ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ പെൻഗ്വിനിലെ PR പീപ്പിൾ സ്റ്റാർട്ടഡ് കോളിംഗ് മീ അപ്പ് വൺ മോർണിംഗ് സെയിങ് സംതിങ് ഇസ് ഗോയിങ് ഓൺ, സൂക്ഷിച്ചിരിക്കണം, പ്രസ്സുകാർ ഏതാണ്ടൊക്കെ ചോദിക്കുന്നു, ഹിന്ദി പ്രസ്സാണ് കൂടുതൽ വിളിക്കുന്നത്, അപ്പോൾ എന്തോ ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇഫ് എനിബഡി കോൾസ് യു ജസ്റ്റ് ബി വെരി ഡിസ്ക്രീറ്റ്, സേ കോൾ അപ്പ് ദ പബ്ലിഷേഴ്സ്. അപ്പോൾ അത് TV ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ DTV കിട്ടുമായിരുന്നു അവിടെ ലണ്ടനിലും. TV ഓൺ ചെയ്തപ്പം ഐ ഫൗണ്ട് ന്യൂസ് റിപ്പോർട്ട്, UP സ്റ്റേറ്റ് അസംബ്ലിയിൽ ബഹളം, സ്ട്രീറ്റ്സിലൊക്കെ ഇവരെ എന്തോ ജയശ്രീ മുർദാബാദ് എന്ന് പറഞ്ഞ് പ്രൊസഷൻ എടുക്കുക, റെഫ്യൂജി കത്തിച്ചു, അല്ല വണ്ണമുള്ളൊരു റെഫ്യൂജി. എനിക്കത് കണ്ടപ്പോഴായിരുന്നു ഐ വാസ് മോർ അപ്സെറ്റ്. അപ്പം ഇറ്റ് വാസ് ശരിക്കും പറഞ്ഞാൽ സീരിയസ്ലി ഐ വാസ് ടെറിഫൈഡ്, റിയലി ഫ്രൈറ്റൻഡ്. ബിക്കോസ് ഞാൻ ദൂരെയാണെങ്കിലും എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു ട്രിവാൻഡ്രത്ത്, എൻ്റെ മദറിനുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്നു ഡൽഹിയിൽ. ഐ തോട്ട് ഇഫ് സം ക്രൗഡ് ഗോസ് ആൻഡ് സ്റ്റാർട്ട്സ് ത്രോയിങ് സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഐ വിൽ നെവർ ഫർഗീവ് മൈ സെൽഫ്. ആൻഡ് ഇറ്റ് വാസ് സോ മീനിങ്ലെസ് എന്ന് വെച്ചാൽ ഞാൻ ലക്ഷ്മിബായെക്കുറിച്ചൊരു എന്താ പറയുന്ന ഒരു ഒരു അഡ്മയറിങ് പോർട്രേയൽ, ഇറ്റ് കുഡ് നോട്ട് ബി മോർ അഡ്മയറിങ് ദൻ ദ ബുക്ക് ദൻ ദ മൈ ഡെവലപ്മെൻറ്റ് ഓഫ് ഹർ ക്യാരക്ടർ. ആൻഡ് ഐ ജെന്യൂൻലി അഡ്മയർഡ് വാട്ട് ഐ ഫൗണ്ട് അബൌട്ട് ഹർ. റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ബുക്കിനെ ഇങ്ങനെ ബാൻ ചെയ്തു, അവരുടെ മെമ്മറി ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറയാനായിട്ട്, ഇറ്റ് വാസ് ജസ്റ്റ് സച്ച് എ നോൺസെൻസ്. ശരിക്കും പറഞ്ഞാൽ ആ ബുന്ദേൽഖണ്ഡ് റീജിയൻ, വിച്ച് ഇസ് വേർ ഷീ വാസ്, ഝാൻസിയൊക്കെ വരുന്നത് അവിടെയാണ്. ആ വർഷമാണ് ഞാൻ എൻ്റെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം ഇല്ലേ, ദേ വാർ ഹാവിങ് സം പ്രോബ്ലംസ്, ഡ്രൗട്ട് കണ്ടീഷൻസ്. എനിക്ക് ഐ ജെന്യൂൻലി ബിലീവ് അവിടുത്തെ MLA മാരും പൊളിറ്റീഷ്യൻസ് ഹൂവർ ദേ വേർ, അവരുടെ ശരിക്കായ ഡ്യൂട്ടീസും പ്രോബ്ലംസ് ഇന്ന് ഡിസ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തെടുത്തത്. ദേർ ഇസ് ആക്ച്വലി നത്തിങ് ടു ഗെറ്റ് സോ അപ്സെറ്റ് അബൌട്ട്. ഇപ്പോൾ പോലും പത്മാവതിയുടെ പേരിലാ സെയിം ടൈപ്പ് ഇഷ്യൂ, നെവർ ജെന്യുവൻ ആയിട്ട് ആരെങ്കിലും അപ്സെറ്റ് ആയി അല്ലെങ്കിൽ ഒഫെൻഡഡ് ആയി, ഇറ്റ്സ് നെവർ ദാറ്റ്, ഇറ്റ് ഇസ് ഓൾവേസ് എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. ഇത് ഞാൻ ഐ സെഡ് ദിസ് ബിഫോർ ആൻഡ് ഐ എം സെയിങ് ഇറ്റ് അഗൈൻ, ഇറ്റ്സ് ഓൾവേസ് എ പൊളിറ്റിക്കൽ ത്രസ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ഇങ്ങനത്തെ ബാൻസ് എന്നൊക്കെ പറയുന്നത് people want to get on with their lives, avare they are not so easily offended. po adhe kurichu kududal ma'am inde oru personal life like varuvaanengil ma'am oru organization de bhagamayirunnu ma endana ibda vannadine shesham Thiruvananthapuram madangi ethiyadine shesham adults nu vendi oru learning project thalla delhi ilayirunnu adhe kurichu onnu adu just for people who with special needs learning disability nu parayum England lokke ഒരു ഏജ് കഴിഞ്ഞ സ്കൂളും സോർട്ട് ഓഫ് കോളേജ് ലെവലൊക്കെ കഴിഞ്ഞ് അവർക്ക് എങ്ങും പോകാനില്ല. അപ്പോഴത്തേക്ക് പേരൻസ് ആർ ഗെറ്റിംഗ് ഓൾഡ്. അപ്പോൾ ഒരു പെർമനൻറ്റ് റെസിഡൻഷ്യൽ സൊല്യൂഷൻ ഫോർ ദെം. അപ്പോൾ ഡൽഹിയിലെ ഛത്തർപൂർ കഴിഞ്ഞ ഒരു ഏരിയ ഉണ്ട് ദേരാ എന്ന് പറഞ്ഞ്, അവിടെ ഗവൺമെൻറ് ഡൽഹി ഗവൺമെൻറ് തന്നെ ലാൻഡ് തന്ന് 3 ഏക്കർ ലാൻഡ് തന്നു. ഇറ്റ് ഹാസ് എസ് എ ബിഗ് കമ്മ്യൂണിറ്റി സെൻറ്റർ. അപ്പോൾ അത് റെനോവേറ്റ് ചെയ്യാൻ കുറച്ച് കാശും തന്നു. But it came with a lot of conditions. Government writer nammal idu cheyidala deal cheyidala, there are always conditions. Appo what happened was adu ready aayi njangal cheydu, njangal oru small group of parents aayirunnu committee members, adu saadichu. Adil ippam 10-12 per thaamasam undu, so it is really a little long waiting list. It has met that need, pashe aa quality angotte edukkan pattilla. Appo njangalde okke pullar adil illa, that is very sad. Adallayirunnu aadyathe plan was njangal we were going to do it for our own children. Appo ende mole Englandil oru care home il aanu thaamasikkunna, she sort of has a very busy life there. Baakiyulla parents, they have found their own solutions, pashe idu nadakkunnunde and it's okay. Angane bhayangara nalla standard il adu nadakkunnu nu njan parayathilla.
ഏറ്റവും പുതിയ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ സ്വന്തമായി വീടുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ആദ്യത്തെ നോൺ ഫിക്ഷൻ കൂടിയാണ് അത്. എന്താണ് ആ പുസ്തകം എത്തിയിട്ട് എന്താണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനാണ് കേരളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്, മോർ ദൻ മീ. എനിക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിൽ പോയി ബീച്ച് ഹൗസൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് വുഡ് ബി എ ഡ്രീം പ്രോജക്റ്റ്. എനിക്കറിയായിരുന്നു ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന്. ബട്ട് ഹീ വാസ് വെരി കീൻ. ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്ത്, ഡൽഹിയിൽ നമുക്ക് ഇല്ലല്ലോ, ദ സീ ഇസ് ഡസൻറ്റ് യു നോ, ഇറ്റ്സ് എ ലാൻഡ് ലോക്ക്ഡ് ഏരിയ. സോ ഹീ ലവ്സ് കേരള, ലവ്സ് ദ സീ. അപ്പോൾ ഇവിടെ വന്ന് തപ്പി, പുള്ളിക്കാരൻ തന്നെ എൻ്റെ അമ്മയുടെ ചെറിയ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോവുമായിരുന്നു. പൂവാറിന്ന് തുടങ്ങി ആ അമ്മത്തെ പുത്തൻതോപ്പ് വരെ ഡ്രൈവ് ചെയ്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നോക്കുമായിരുന്നു. അവസാനം ഒരു പ്ലോട്ട് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ബീച്ച് സൈഡിൽ നമുക്ക് ബാക്ക് ഗേറ്റിൽ നിന്ന് ഇറങ്ങി നേരെ കടലിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലോട്ട് വാങ്ങിച്ച് കൺസ്ട്രക്ഷൻ തുടങ്ങി. ആദ്യം പെർമിഷനൊക്കെ വാങ്ങിച്ച് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞൊരു കുന്തം ഉണ്ട്. ജയറാം രമേശ് അവിടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ എൻവയറമെൻ്റ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ എനിവേ അതൊക്കെ ചെയ്ത് സ്റ്റേ ഓർഡർ വന്നു. ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ പ്രോബ്ലംസ്, പല എക്സ്പീരിയൻസസ് ഉണ്ടായി. അപ്പോൾ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ഇങ്ങനെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫോർ മൈ ഓൺ മെമ്മറി, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീടെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ചിറ്റുക്കാസ് മോർ ദൻ ഇയർ. വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റുഡിയോ പോലെ, ഇറ്റ്സ് ഹാർഡ്ലി വൺ ബിഗ് റൂം. അതിനകത്തെല്ലാം ഉണ്ട്, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂമൊക്കെ. അപ്പോൾ ആ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു പബ്ലിഷർ എന്നെ ഫോൺ ചെയ്ത്, ഡു യു ഹാവ് സംതിങ് ഷോർട്ട്, ഒരു പുതിയ സീരീസ്, മൈക്രോസ് എന്ന് പറഞ്ഞ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ നോട്ട്സിൻ്റെ മൂന്നാല് പേജ് അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഐ ഡോണ്ട് നോ വെരി യുവർ ഇൻട്രസ്റ്റഡ്, ഇറ്റ്സ് നോട്ട് ഫിക്ഷൻ. ഞാൻ ഇതുവരെ എഴുതിയിരിക്കുന്ന ഫിക്ഷൻ ആണല്ലോ. അപ്പോൾ ദേ വർ വെരി ഇൻട്രസ്റ്റഡ് ഇത് വായിച്ചപ്പം. ദിസ് ഇസ് റിയലി ഗുഡ് കേരള, പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ കേരള, പീപ്പിൾ ആർ ക്യൂറിയസ് അബൌട്ട് കേരള, പ്ലീസ് ഡെവലപ്പ് ഇറ്റ്, പ്ലീസ് ഡു സംതിങ് വിത്ത് ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക്, വിൽ ഗിവ് യു വട്ട് എവർ മന്ത്സ് യു വോണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് അതൊരു കുറച്ച് സ്റ്റോറിയൊക്കെ ആക്കി, ഫണ്ണി ആക്കി ഞാൻ. എന്ന് വെച്ചാൽ അത് വെറുതെ സീരിയസ് ആയിട്ടൊക്കെ എഴുതിയാൽ ദെൻ ഐ ഹാവ് ടു ഡു എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബുക്ക്, ഐ ഹാവ് ടു സ്റ്റഡി കേരള മോർ ക്ലോസ്ലി, സീരിയസ് ആയിട്ടൊക്കെ എഴുതാൻ. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, പക്ഷേ ഐ ഹാവ് ട്രൈഡ് ടു സേ എ ഫ്യൂ തിങ്സ് അബൌട്ട് കേരള, വാട്ട് ആർ മൈ ഒബ്സർവേഷൻസ് ഓഫ് കേരള ആസ് എൻ ഔട്ട്സൈഡർ, സെമി ഔട്ട്സൈഡർ. മാം ഇപ്പോൾ പറഞ്ഞതുപോലെ ഫണ്ണി കാര്യങ്ങളോടുള്ളൊരു താല്പര്യം, മാമിൻ്റെ ലൈഫ് ഇപ്പോൾ മാം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഫണ്ണിയായി ജീവിക്കാനാണ് ഇഷ്ടം, വലിയ വലിയ ടെൻഷനുകൾ ഏൽക്കാൻ താല്പര്യമില്ല. എന്താണ് മാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി? നെവർ ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി, ലാഫ്, എൻജോയ് ലൈഫ്, ലൈഫ് ഇസ് ടു ഷോർട്ട്, കോൺസെൻട്രേറ്റ് ഓൺ യുവർ ലവ്ഡ് വൺസ്. അങ്ങനെ വലിയ ഫെയിമോ റിച്ചസോ അതിൻ്റെ പുറയിലൊക്കെ ഓടിയാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്, ബി ഗുഡ് ടു ദ പീപ്പിൾ അറൗണ്ട് യു, ബി കൈൻഡ് ടു ആസ് മെനി പീപ്പിൾ ഇസ് യു ക്യാൻ ബി, ആൻഡ് ഗുഡ് ലക്ക് വിൽ കം യുവർ വേ. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം, ഇത്രയും തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ.